ഞാൻ സ്ഥലത്തെത്തി എൻ്റെ വണ്ടിയിൽ കയറി ഞാൻ എന്തായാലും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരും വേർ ഐ ആം ഫോർ ക്രിസ്മസ്. സോ മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു സീ വേർ ഐ ആം ആൻഡ് ടു കം അലോങ് വിത്ത് മീ. ജസ്റ്റ് ബി ദേർ. സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഗേറ്റിൻ്റെ അടുത്ത് എത്തി. എൻ്റെ ഗേറ്റ് നമ്പർ 7 ആണ്. പക്ഷേ ഇത്രയും ലെസ് ക്രൗഡഡ് ആയിട്ട് ഞാൻ എയർപോർട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കോവിഡിനെ പേടിച്ചിട്ടാണോ അതോ പുതിയതായിട്ട് വന്ന മറ്റേ വൈറസിനെ പേടിച്ചിട്ടാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ചിലപ്പോൾ അല്ലെങ്കിൽ ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് ഓൾറെഡി ആഘോഷം തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ലേറ്റായി പോയതായിരിക്കും ട്രിപ്പ് പോവാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ. ബട്ട് ആരും ഇല്ല കണ്ട. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. സോ ഐ എം ഓഫ് ടു സെലിബ്രേറ്റ് ക്രിസ്മസ്. എങ്ങോട്ടേക്കാണ് ഞാൻ പോണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചു തരാം. സോ 11 o'clock ഫ്ലൈറ്റ്. ഞാൻ വിചാരിച്ചു 8 o'clock തന്നെ വീട്ടിൽ ഇറങ്ങാം. സോ ദാറ്റ് ഐ റീച്ച് ഹിയർ അറ്റ്ലീസ്റ്റ് ബൈ 9 o'clock. ട്രാഫിക് ഇല്ലെങ്കിൽ 1 hour മതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വീട്ടിന് കറക്റ്റ് തന്നെ ഇറങ്ങി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ 1 minute എയർപോർട്ടിൽ ഒരു ട്രാഫിക്കും ഇല്ല, എയർപോർട്ടിൽ ഒരു തിരക്കും ഇല്ല, റോഡിൽ ട്രാഫിക്കും ഇല്ല. അത് കാരണം കട്ട പോസ്റ്റ്. ഇവിടെ വന്നപ്പോൾ രണ്ട് ബാഗും കൊണ്ടിട്ടാണ് വന്നത്, ഒരു പെട്ടിയും ഒരു എയർ ബാഗും. ഇവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു ബാഗും കൊണ്ടിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ, ഒരെണ്ണം ഹാൻഡ് ലഗേജ് ഒറ്റ വയ്ക്കണം. അപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും മാറ്റേണ്ടി വന്നു. അത് കാരണം എനിക്ക് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ കഷ്ടകാലത്ത് തന്നെ പെട്ടി കയ്യിൽ വെക്കേണ്ടി വന്നു. കണ്ടോ, ഞാൻ വിചാരിച്ചു ഇതേ ഈ ഒരു ഹാൻഡ് ബാഗ് മാത്രം കയ്യിൽ പിടിക്കാം, ഈ ഒരു ഹാൻഡ് ബാഗ് കൊണ്ട് മാത്രം നടന്നു പോകാം, നല്ല എളുപ്പത്തിൽ നടന്നു പോകാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ പ്ലാൻ ഫ്ലോപ്പ്. രണ്ടാമത്തത് എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ലൗഞ്ചിൽ കയറി അടിപൊളി ഫുഡ് കഴിക്കാം. ബിക്കോസ് ലൗഞ്ചിൽ കയറി കഴിഞ്ഞാൽ കുറേ ഫ്രീ ഫുഡ് കിട്ടും, നല്ല അടിപൊളി ഫുഡ് കിട്ടും. അത് വിചാരിച്ച് ഞാൻ വീട്ടിൽ ഫുഡ് കഴിക്കാതെ ഇറങ്ങി വന്നു. പക്ഷെ എൻ്റെ കഷ്ടകാലത്തിന് ലൗഞ്ചും അടച്ചു. പിന്നെ ഇതിൻ്റെ അടുത്തത് അവിടെ കണ്ട. അയ്യോ അവിടെ കണ്ട, കണ്ടോ. ഞാൻ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന സ്ഥലം, അവിടെ ഒരു കഫേ ഉണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് സാൻഡ്വിച്ച് കഴിക്കാമെന്ന്. അവിടെ പോയപ്പോൾ കഫേ അടച്ചു. അവർ പറഞ്ഞു വേറെ ഗേറ്റിലേക്ക് നടന്ന് പോകാൻ പറഞ്ഞു. അതിനുള്ള ശേഷി എനിക്കില്ല. അപ്പം ഞാൻ പട്ടിണിയാണ്. ഞാൻ പോണ സ്ഥലം എത്തണം വരെ പട്ടിണിയായിരിക്കും. ഇനി ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. സോ വെയിറ്റിംഗ് ഫോർ ദ ബോർഡിംഗ് ടു സ്റ്റാർട്ട്. ഒറ്റയ്ക്കിരുന്ന് മടുത്തു, തിരക്കുമില്ല, ഒന്നുമില്ല ചെയ്യാൻ. അപ്പം ഇനി കുറച്ചു നേരം പോയി ഫോണിനൊപ്പം നോക്കാൻ പോവാണ്. 1 hour later ഇരുന്ന് ഞാൻ മടുത്തു, ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ബാഗിൽ എന്തുണ്ട്, എൻ്റെ ഹാൻഡ് ബാഗിൽ എന്തുണ്ട് എന്ന് കാണിച്ചു തരാമെന്ന്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ, ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ ഫ്രണ്ട് സ്ലിപ്പുള്ളു. ഇതില് എൻ്റെ വീടിൻ്റെ ചാവി, സോറി വീടിൻ്റെ ചാവി, വിക്സ്. ഫ്ലൈറ്റിൽ കയറി ചിലപ്പോൾ ഞാൻ തുമ്മും. തുമ്മിക്കഴിഞ്ഞാൽ റിലീഫ് കിട്ടാൻ വേണ്ടി റിലീഫിൻ്റെ ഇൻഹേലർ. പിന്നെ ഇതെൻ്റെ ലിപ് ബാം, കെയർ പോട്ട് ബീസ് വാക്സ് ലിപ് ബാം. ഇത് മാത്രമാണ് എൻ്റെ ഇവിടെ ഉള്ളത്. തിരിച്ചു ഞാൻ വയ്ക്കട്ടെ. ഇനി എൻ്റെ മെയിൻ സിപ്പിൽ തുറന്നാൽ നിങ്ങൾ ഞെട്ടി പോകരുത് കേട്ടോ. എൻ്റെ അമ്മയും അച്ഛനും അനിയത്തി അല്ലാണ്ട് ബാക്കി എല്ലാവരും ഉണ്ട്. കണ്ട എൻ്റെ ലിപ്സ്റ്റിക്, ഇതും എൻ്റെ ലിപ് ബാം. ഇതൊക്കെ കണ്ട കളറ് പിടിച്ചിട്ടു
പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ട ബോഡി ഷോപ്പിന്റെ ഈ വിറ്റാമിൻ ഈ ലിപ് ബാം എന്റെ ലൈക് ലിപ്സിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. പിന്നെ ഒരു ബ്രഷ്, പിന്നെ ഒരു കൺമഷി, പിന്നെ ചുമ്മാ ഒരു ചീപ്പ്, അത് ഞാൻ കാണിക്കുന്നില്ല. അടുത്ത ലിപ്സ്റ്റിക്ക്, ഇതും ഷുഗറിന്, ഇതും എനിക്കിഷ്ടം. അതൊക്കെ ഞാൻ റെഗുലർലി യൂസ് ചെയ്യണതാട്ടോ. പിന്നെ എൻ്റെ കോംപാക്ട് പൗഡർ, പിന്നെ ഇത് എൻ്റെ പേരിലുള്ള കസ്റ്റമൈസ്ഡ് എയർപോഡ്, ഇതിൻ്റെ ഇത് എൻ്റെ ചെവിയിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ അടുത്ത ലിപ്സ്റ്റിക്ക്, ഇത് മൂന്നാമത്തെ ലിപ്സ്റ്റിക്ക്. ഇനി ഒരു ക്ലിപ്പ്, മഞ്ഞ ക്ലിപ്പ്. പിന്നെ എൻ്റെ ഐഫോണിൻ്റെ ചാർജർ, വേറെ ഐഫോൺ ഉണ്ട്, അത് പുറത്ത് വെച്ചിരിക്കുക. ഇത് വേറെ ലിപ്സ്റ്റിക്ക്, ഇത് എൻ്റെ ഫ്രണ്ട് ഗൗരിയുടെ ലിപ്സ്റ്റിക്കാണ്. ആ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം ഞാനെടുത്ത് കയ്യിൽ വെച്ചു. പിന്നെ എൻ്റെ പേഴ്സ്, എൻ്റെ പേഴ്സിൽ എത്ര പൈസ ഉണ്ടെന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആ ഈ സീറം, ഈ സീറം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ ഫേസിൽ തേക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഇതെൻ്റെ വേറെ എയർപോഡ്, ഇതിലത്തെ ഒരെണ്ണം കളഞ്ഞു പോയി, കണ്ടോ, ഫുൾ അഴുക്കൊക്കെ ആയി, തുടയ്ക്കാറായി. ഇനി ഈ എയർപോഡ് വേറെ സ്പെയർ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ ഇതേ വേറൊരു ക്ലിപ്പ്, പിന്നെ ഇത് ഐ ഡ്രോപ്സ്. കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേ പൊടി വരുമ്പോൾ ഐ ഡ്രോപ്സ് വരും, പക്ഷേ ഇതിൻ്റെയൊക്കെ കവറ് ഭയങ്കര അഴുക്ക് പിടിച്ചു, കാരണം കൺമഷി അതൊന്നും ആയത് എനിക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ളത് നല്ലതാട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ജിപ്പും കൂടി, ഈ ജിപ്പിൽ എന്തായാലും നോക്കട്ടെ. ആ എൻ്റെ വിറ്റാമിൻ സി ടാബ്ലറ്റ്, ഹാൻഡ് സാനിറ്റൈസർ, പിന്നെയും ഇതേപോലെ വേറെ എന്തൊക്കെയോ ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ പെൻ, ഇത്രയൊക്കെയേ ഉള്ളൂ. ഇതേ എല്ലാ സാധനങ്ങളും താഴേക്ക് വീഴാൻ തുടങ്ങി. അയ്യോ അമ്മേ, ഇതാണ് ഇപ്പൊ സംഭവിച്ചത്, എല്ലാം ഞാനിപ്പൊ എല്ലാം താഴെ വീണു. ശ്വരാ, ലിപ്സ്റ്റിക്ക് താഴെ വീണു. ഇപ്പൊ നിങ്ങൾ എന്റെ ബാഗിലുള്ളതെല്ലാം കണ്ടില്ലേ, തിരിച്ചു വെക്കട്ടെ കേട്ടാ അമ്മേ. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചിട്ട് എന്റെ പേഴ്സിൽ എത്ര പൈസ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വൈൽഡ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും എന്റെ പേഴ്സിൽ എത്ര പൈസ ഉണ്ടെന്ന്. എൻ്റെ പേഴ്സ് മൊത്തം അലങ്കോലായി, കഷ്ടമായിപ്പോയി. ഇനി എൻ്റെ പേഴ്സിൽ എത്ര പൈസ ഉണ്ടെന്ന് കാണാൻ വെയിറ്റ് ചെയ്യാണോ നിങ്ങൾ? ഞാനും വെയിറ്റ് ചെയ്യാം, കൗണ്ട് ചെയ്തിട്ടില്ല. അയ്യോ ഒന്നുമില്ല, എൻ്റെ പേഴ്സിൽ ആകെ കൂടി 1 രൂപയേ ഉള്ളൂ. പിന്നെ എൻ്റെ എല്ലാ കാർഡ്സ്, കാർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണേ കേട്ടോ. കാർഡും പിന്നെ എൻ്റെ ഇതും എന്താ ഗൂഗിൾ പേ. ഇതാണ് എൻ്റെ പേഴ്സിൻ്റെ അവസ്ഥ, വേറെ ഒന്നുമില്ല. ആ പാർക്കിങ്ങും എൻ്റെ പേഴ്സ് അടിച്ചു മാറ്റാൻ തോന്നിയാൽ അറിയാലോ ഒന്നുമില്ല എന്ന്. അങ്ങനെ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചു. ഫൈനലി അരമണിക്കൂർ ഇരുന്ന് വെറുതെ ഇരുന്നിരുന്ന് ബോർഡിങ് സ്റ്റാർട്ടായി, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി ഇൻ ദ ഫ്ലൈറ്റ്, ഓൾ സെറ്റ് ടു ടേക്ക് ഓഫ്. 1B ആണ് കിട്ടിയത്, പക്ഷേ ഐ ലൈക്ക് ദ വിൻഡോ സീറ്റ്. വിൻഡോ സീറ്റിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ചാടും. അങ്ങനെ ലൗഞ്ചിൽ അടിപൊളി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച ഞാൻ ഫ്ലൈറ്റിൽ മാഗി മസാല ട്വിസ്റ്റ് കപ്പ നൂഡിൽസ് കഴിക്കാൻ പോകുന്നു. പുറത്ത് ഈ മാഗി നൂഡിൽസ് 20 രൂപയ്ക്ക് കിട്ടും, ഫ്ലൈറ്റിൽ ഓൺലി 200 rupees, 200 Indian rupees അത്രേ ഉള്ളൂ. ഓക്കേ.
കണ്ടാൽ 500 ml ഉണ്ടെന്ന് തോന്നും പക്ഷേ ശരിക്കും ഇതിൽ 5 ml ഏ ഉള്ളൂ അല്ല 50 ml ഏ ഉള്ളൂ 4 മിനിറ്റ്സ് കഴിഞ്ഞു തുറന്നാൽ ഐ വിൽ ഗെറ്റ് മൈ കപ്പ നൂഡിൽസ് 4 മിനിറ്റ് അടച്ചു വെച്ചു എന്നിട്ട് മാഗി റെഡി ആയാൽ മതി സ്ഥലത്തെത്തി എൻ്റെ വണ്ടിയിൽ കയറി ഞാൻ ഇനി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരും വേർ ഐ ആം ഫോർ ക്രിസ്മസ് സോ മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു സീ വേർ ഐ ആം ആൻഡ് ടു കം അലോങ് വിത്ത് മീ ജസ്റ്റ് ബി ദേർ ഈ സിഗ്നൽ കാണുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ന്യൂ ഇയർ ഓർമ്മ വരുന്നു ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല Let me see if I can get that visual for all of you. ഈ വഴിയൊക്കെ തെറ്റി തെറ്റിയിട്ടാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയത് ഏത് സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ക്രിസ്മസ് ആന്ന് തോന്നിയില്ല കേട്ടോ ഓ ഒരു വീട്ടില് കുറെ ലൈറ്റ്സ് ഉണ്ട് സ്റ്റാർസ് ഉണ്ട് സമാധാനമായി ഞാൻ വിചാരിച്ചു ഞാൻ വന്ന സ്ഥലത്തും ക്രിസ്മസ് ഇല്ല ഇതിലും ബെറ്റർ കൊച്ചിയിലെ ക്രിസ്മസ് ഞാൻ വിചാരിച്ചു പക്ഷേ മറ്റേ മരത്തമ്മയും വീട്ടിലൊന്നും ലൈറ്റ് ഇല്ലെങ്കിലും കാറിന് ഹെഡ്ലൈറ്റ് ഉണ്ട് അത് കാരണം ഒരു സമാധാനമുണ്ട് ലൈറ്റ്സ് കാണാൻ കിട്ടും നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് Any guesses? And here I am for Christmas. This is where I am for Christmas. ബാക്കി എൻ്റെ അടുത്ത വ്ളോഗിൽ സോ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി കൂടുതൽ ഡീറ്റെയിൽസും ബാക്കി എല്ലാ വിശേഷങ്ങളും എൻ്റെ അടുത്ത വ്ളോഗിൽ കാണാം സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു